ആർഎസ്എസുകാർ കൊലപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയതമയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ സന്ദീപ് ഇന്നത്തെ ദിവസം അവരോടൊപ്പം ഉണ്ടാകുമായിരുന്നു പിറന്നാൾ ദിനത്തിൽ സന്ദീപിന് സമ്മാനിക്കാൻ ഒരു ചുവന്ന ഷർട്ട് വാങ്ങിവെച്ച് കാത്തിരിക്കുകയായിരുന്നു സുനിത സുനിത കരുതിവച്ച ആ ചുവന്ന ഷർട്ടും സന്ദീപിനൊപ്പം എരിഞ്ഞടങ്ങി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സന്ദീപിന്റെ ചേതനയേറ്റ ഭൗതികദേഹം വിലാപയാത്രയായി സി പി ഐ എം തിരുവല്ല ഏരിയാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ആദ്യം എത്തിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറുകൾക്ക് മുമ്പേ അവിടേക്കെത്തിയിരുന്നു മന്ത്രിമാരായ സജി ചെറിയാൻ എം വി ഗോവിന്ദൻ വി എൻ വാസവൻ വീണ ജോർജ് കെ എൻ ബാലഗോപാൽ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു പിന്നീട് വിലാപയാത്രയായി പെരിങ്ങര പഞ്ചായത്ത് ഓഫീസിൽ മൃതദേഹം അല്പസമയം പൊതുദർശനത്തിന് വെച്ചു പിന്നീട് സന്ദീപ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ എസ് എൻ ഡി പി സ്കൂളിൻറെ മുറ്റത്തേക്ക് ശേഷം പെരിങ്ങര ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു ഒടുവിൽ സ്വവസതിയായ ചാത്തങ്കരിയിലെ വീട്ടിലേക്ക് നാലേ പതിനഞ്ചോടെ ഭൌതികദേഹം എത്തിച്ചപ്പോഴേക്കും വിലാപങ്ങളാലും മുദ്രാവാക്യങ്ങളാലും മാത്രം നിറഞ്ഞതായിരുന്നു അന്തരീക്ഷം ഒഴുകിയെത്തിയ ജനാവലിയിൽ ഒന്നര മണിക്കൂർ നീണ്ട പൊതുദർശനത്തിനു ശേഷമാണ് സന്ദീപിന്റെ ഭൗതികദേഹം ചിതയിലേക്കെടുത്തത് സന്ദീപിന്റെ അരുമകൻ നിഹാലാണ് ചിതയ്ക്ക് തീക്കൊളുത്തിയത് കൈരളി ന്യൂസ് കോട്ടയം